ഇനി ചർച്ചയിൽ ബി ജെ പിയിൽ നിന്ന് ശ്രീ ജിജി ജോസഫ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, മണിപ്പൂരിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്ന ശ്രീ ഷൈജു ആന്റണി എന്നിവരാണ്. ഞാൻ ആദ്യം ഷൈജു ആന്റണിയിൽ നിന്ന് തുടങ്ങുന്നു. ശ്രീ ഷൈജു ആന്റണി, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പി ഈ വിഷയത്തിൽ പ്രധാനമായും പ്രതിരോധിച്ചിരുന്നത്, പറഞ്ഞിരുന്നത് മണിപ്പൂരിൽ സ്ഥിതിഗതികൾ ശാന്തമായി വരുന്നു, പഴയ പോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ മാറി വരുന്നു എന്നുള്ളതായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മെയ് 4-ലെയും അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെയും അക്രമ സംഭവങ്ങളാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതൊക്കെ അന്ന് നടന്നത്, ഇപ്പോൾ സ്കൂളുകൾ തുറന്നു, സ്ഥിതിഗതികൾ സങ്കീർണമല്ല, പഴയ പോലെ ശാന്തമായി വരുന്നു എന്ന് പറയുന്നു. അത് ശരിയാണ്? ഒന്നാമത്തെ കാര്യം, അത് ശരിയല്ല. ഒന്ന്, അവിടെ സ്കൂളുകൾ തുറന്നു, വിദ്യാലയങ്ങൾ തുറന്നു എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. അവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. മണിപ്പൂരിൽ ഇപ്പോഴാണ് ഈ നമ്മുടെ ഇവിടെ നിന്ന് മുഴുവൻ ആളുകളും ഒക്കെ അങ്ങോട്ട് ട്രാവൽ ചെയ്യുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തു. അവിടെയുള്ള മുഴുവൻ സംഭവഗതികളെല്ലാം പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത് ഇപ്പോഴാണ്. നമ്മൾ മണിപ്പൂരിൽ പോയി തിരിച്ചു വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കേൾക്കുന്നതനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്ന ചിത്രങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളോ ഒന്നും അല്ല. അതിനേക്കാൾ ഭീകരമായ പലതും അവിടെ സംഭവിച്ചിരിക്കുന്നു. അവിടെ സന്ദർശിച്ച് വന്ന ആളുകളൊക്കെ പറയുന്നത് ഇപ്പോഴും അവിടെ മോർച്ചറിയിൽ 100 കണക്കിന് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ മൃതദേഹങ്ങളുടെ എല്ലാം കണക്കുകളെടുത്താൽ, ആ മൃതദേഹങ്ങളുടെ എല്ലാം ബാക്കി കാര്യങ്ങളെടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുറത്തു വന്നതൊന്നും ഒന്നുമേ അല്ലെന്നുള്ളതാണ്. അതിനെയാണ് നമ്മൾ കാണേണ്ടത്, അതിനെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നാഷണൽ മീഡിയാസ് മുഴുവനും ഈ മണിപ്പൂരിലെ സംഭവ വികാസങ്ങളെ വളരെ കൃത്യമായി അനലൈസ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. പല മീഡിയകളിലെയും ഒന്നിലേറെ റിപ്പോർട്ടർമാർ മണിപ്പൂരിലുണ്ടായിരുന്നു. അവർ തിരിച്ചു വന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന കഥകളാണ്. അവർ പറയുന്നതനുസരിച്ച് അവിടെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് മെഷീൻ ഗണ്ണുകളും മോർട്ടാറുകളും ഒക്കെയാണ്. അവിടെ ആളുകൾ ഉപയോഗിച്ച്, നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുകയാണ്, ആ റിപ്പോർട്ടർ പറയുകയാണ് മിലിട്ടറിയുടെ വാഹനങ്ങൾ മെയ്ത്തുകൾ തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നു. ഇന്ത്യൻ മിലിട്ടറിയുടെ വാഹനങ്ങൾ വഴിയിൽ തടഞ്ഞു നിർത്തി അവിടുത്തെ ആളുകൾ കയറി പരിശോധിക്കുന്നു. അങ്ങനെ പരിശോധിക്കാൻ മാത്രം അവർക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടിയത്? നമ്മൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ് ഇത്. എവിടെ നിന്നാണ് ഇവർക്ക് ഈ ധൈര്യം കിട്ടിയത്? അവിടുത്തെ മണിപ്പൂർ റൈഫിൾസിൻ്റെ ആർമറി പരിപൂർണമായി, ഒരു ആർമറിയുടെ അകത്ത് ചെന്ന്, അതായത് എത്രയോ 1000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഒരു ആർമറിയുടെ അകത്ത് നിന്ന് ഒരു റിപ്പോർട്ടർ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ ആർമറിയിൽ മുഴുവനും വലിയ ആയുധങ്ങളായിരുന്നു, ഈ ആർമറിയിൽ വലിയ ബോംബറുകളുണ്ടായിരുന്നു, വലിയ ആയുധങ്ങളുണ്ടായിരുന്നു, ഇവയൊന്നുപോലും ബാക്കിയില്ലാതെ അടിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ പോലീസുകാർക്ക് കൊടുത്തിരുന്ന മോക്ക് ഗണ്ണുകൾ വരെ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു. അങ്ങനെ ഭീകരമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിട്ട് എന്താണ് അവിടുത്തെ സർക്കാർ ചെയ്തത് എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആ സർക്കാർ എന്തുകൊണ്ട് എന്താണ് ചെയ്തത്? ആ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? എല്ലാ സമയത്തും ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് ആണ് വേണ്ടതെന്ന് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്ന്, കേന്ദ്ര സർക്കാർ അവിടെ നിൽക്കുകയാണ്, സംസ്ഥാന സർക്കാരും അവിടെ നിൽക്കുകയാണ്, ഡബിൾ എഞ്ചിൻ സർക്കാരാണ്. പക്ഷെ അബദ്ധവശാൽ ഈ രണ്ട് ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ 2 എഞ്ചിനും കട്ടപ്പുറത്താണ്. അതാണ് ഇവിടുത്തെ സാഹചര്യം. അതാണ് പ്രതിപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഷൈജു ആന്റണി ഈ ദിവസങ്ങളിൽ. നമുക്ക് അതിലേക്ക് വരാം.